കണ്ണൂർ പാനൂരിലെ ബോംബ് സ്ഫോടനത്തിൽ സി പി എമ്മിനെതിരെ ആരോപണം കടുപ്പിച്ച് കോൺഗ്രസും ബി ജെ പിയും. അതേസമയം സ്ഫോടനവുമായി ബന്ധമില്ലെന്നാണ് സി പി എമ്മിന്റെ വിശദീകരണം. സ്ഫോടനത്തിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന കെ സുധാകരൻ. സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാനൂരിലെ സംഭവം നിർഭാഗ്യകരമായി പോയി. ബോംബ് നിർമ്മാണത്തിനിടയിലാണ് ഈ പൊട്ടിത്തെറി എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ഒരാൾ കൊല്ലപ്പെട്ടു, പരിക്ക് പറ്റി, മറ്റുള്ളവർ ആശുപത്രിയിലുണ്ട്. ഗൗരവതരമായി വിഷയത്തെ അന്വേഷിക്കേണ്ടുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പിന്റെ മുൻപിലാണ് ഈ സംഭവം നടക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യം അതിന്റെ പിറകിൽ ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ആർക്കാണ് ടാർഗറ്റ്, ആരെയാണ് ടാർഗറ്റ് ഇട്ടത് എന്നൊക്കെ അന്വേഷണത്തിലൂടെ കണ്ടെത്തി നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ജാഗ്രതയോടുകൂടി ഉണ്ടാകണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ബോംബ് ഉണ്ടാക്കിയതെന്ന് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. ഇടത് സ്ഥാനാർത്ഥിയുടെ അടുത്തു നിൽക്കാൻ പോലും ക്രിമിനലുകളെ അനുവദിക്കുന്നതെന്നും ഷാഫി ആരോപിച്ചു. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ബോംബ് നിർമ്മാണത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധമുണ്ട്. ഇത് ഈ തെരഞ്ഞെടുപ്പിനെ ഉദ്ദേശിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയങ്ങൾ ഏതുമില്ല. അത് കേരളീയ പൊതുസമൂഹത്തിന് ഉണ്ടാവില്ല. അതുകൊണ്ട് ആർക്കെതിരെയാണ് ഇത്, എവിടെയാണ് ഇത്, എങ്ങനെയാണ് എന്നുള്ളത്, കാരണം കൂടുതൽ ആളുകൾ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇത്തരം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള, കണ്ടിന്യൂസ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള, ഇത് ആദ്യത്തെ ഇൻസിഡന്റോ ആദ്യത്തെ കേസോ അല്ല. ഇത്തരം എക്സ്പേർട്ടുകളെ, ക്രൈം എക്സ്പേർട്ടുകളെ കൂടെ ചേർത്ത് നിർത്തി ഇവരുടെയൊക്കെ അടുത്ത് വരാൻ മാത്രം, ക്ലോസ് റേഞ്ചിൽ വരാൻ മാത്രം സ്വാധീനം അവർക്ക് എന്താ പാർട്ടിയിൽ? ഷാഫി പറമ്പിലിനെ തടയാൻ ശ്രമിച്ച ചെമ്പട ടീമിൽപ്പെട്ടവരാണ് പാനൂർ സ്ഫോടനത്തിൽ മരിച്ചതും പരിക്കേറ്റതുമായ ആളുകളെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ. തലശ്ശേരി, കൂത്തുപറമ്പ്, നാദാപുരം മേഖലകളിലെ മുഴുവൻ സി പി ഐ എം ഓഫീസുകളും റെയ്ഡ് ചെയ്യണമെന്നും പ്രവീൺ കുമാർ ആവശ്യപ്പെട്ടു. സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവർക്ക് വടകര എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കർ ആരോപിച്ചു. आज एक्सीडेंट हुआ इसलिए बात आई सामने. उसमें जो एक जिसने बॉम्ब बनाकर जख्मी हुआ है, जो बॉम्ब बना रहा था, वो बॉम्ब मेकर सीपीएम के वडगरा कैंडिडेट शैलजा के साथ खड़ा है, यह हमारी जानकारी है. അതേസമയം പാനൂർ സ്ഫോടനത്തിൽ പങ്കില്ലെന്ന് സി പി ഐ എമ്മും പ്രതികരിച്ചു. മരണപ്പെട്ട ഷെറിൻ, പരിക്ക് പറ്റിയ വിനീഷ് എന്നിവർ സി പി ഐ എം പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ടവരാണെന്ന് പാനൂർ ഏരിയ സെക്രട്ടറി കെ ഇ കുഞ്ഞബ്ദുള്ള പറഞ്ഞു. പ്രതിയായ ഘട്ടത്തിൽ തന്നെ ഇവരെ പാർട്ടി തള്ളിയിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും സി പി ഐ എം ആവശ്യപ്പെട്ടു. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.